ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് ശ്രീ കെ പി രാമനുണ്ണിക്ക് ലഭിക്കും. രാമനുണ്ണിയുടെ ജീവിതത്തിന്റെ പുസ്തകം എന്ന കൃതിക്കാണ് പുരസ്കാരം. വയലാർ രാമവർമ്മ ഫൗണ്ടേഷനാണ് തിരുവനന്തപുരത്ത് അവാർഡ് വിവരം പ്രഖ്യാപിച്ചത്. സാമൂഹ്യമായ ചില വിളക്കുകളും ബോധങ്ങളുമാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇത് മറ്റുള്ളവരെങ്ങനെ വായിക്കും, മറ്റുള്ളവരെങ്ങനെ കാണും, ഇങ്ങനെയുള്ള ഈ നിരോധനങ്ങളെ മാറ്റുന്ന സമയത്ത് തന്നെ സർഗാത്മകമായിട്ടുള്ള ഒരു പുതിയ കാഴ്ച ഈ ലോകത്തെയും ജീവിതത്തെയും പറ്റിയിട്ടും ഉണ്ടാകും. അതാണ് സർഗാത്മകത. അപ്പോൾ ഞാൻ എന്നിൽ ഉള്ള സർഗാത്മകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ മനസ്സിലെ നിരോധനങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ട് എൻ്റെതായ ഒരു കാഴ്ച കാണുന്ന സമയത്താണ്. പലപ്പോഴും നമ്മുടെ സാഹിത്യ നിരൂപണം ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്ന രംഗമാണ് സർഗാത്മകതയെ നിർവചിക്കുക എന്നുള്ളത്. പല വിലക്കുകൾ ഇൻഹിബിഷൻസും ഉള്ള ഒരു മേഖല കൂടിയാണ്. സർഗാത്മകതയെ തുറന്ന് ചർച്ച ചെയ്യാൻ നമുക്ക് തയ്യാറാവുന്നുമില്ല. എത്തരത്തിലാണ് ഈ സ്വതന്ത്രമായ വ്യവഹാര തലത്തെ, സ്വതന്ത്ര ആഖ്യാനങ്ങളെ നിർവഹിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സർഗാത്മകത എന്ന വ്യവഹാരം കെ പി രാമനുണ്ണി എന്ന എഴുത്തുകാരൻ ഏറ്റെടുക്കുന്നത് എങ്ങനെ? സർഗാത്മകത, പിന്നെ നമ്മൾ സർഗാത്മകത എല്ലാ മനുഷ്യരിലും വ്യത്യസ്ത അളവുകളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. ഈ സർഗാത്മകതയെ നിയന്ത്രിക്കുന്ന, ഇൻഹിബിറ്റ് ചെയ്യുന്നത് സാമൂഹ്യമായ ചില വിളക്കുകളും ബോധങ്ങളുമാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇത് മറ്റുള്ളവരെങ്ങനെ വായിക്കും, മറ്റുള്ളവരെങ്ങനെ കാണും, ഇങ്ങനെയുള്ള ഈ നിരോധനങ്ങളെ മാറ്റുന്ന സമയത്ത് തന്നെ സർഗാത്മകമായിട്ടുള്ള ഒരു പുതിയ കാഴ്ച ഈ ലോകത്തെയും ജീവിതത്തെയും പറ്റിയിട്ടും ഉണ്ടാകും. അതാണ് സർഗാത്മകത. അപ്പൊ ഞാൻ എന്നിൽ ഉള്ള സർഗാത്മകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ മനസ്സിലെ നിരോധനങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ട് എൻ്റെതായ ഒരു കാഴ്ച കാണുന്ന സമയത്താണ് അത് ഉണ്ടാവുന്നത്. ഇപ്പോ ജീവിതത്തിന്റെ പുസ്തകത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ അതില് ഏറ്റവും രതിയുടെ ധാരാളം ഇതുണ്ട്. ഇത് ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് അത് നൈസർഗികമായിട്ട് ഉള്ള ഒരു ആവിഷ്കാരം അതിൽ വരും. പിന്നെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള രതി എങ്ങനെയാണ് എന്ന് ആവിഷ്കരിക്കാനുള്ള ഒരു ത്വര എനിക്കുണ്ടായിരുന്നു. അതുകൂടിയാണ് പിന്നെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് സ്ത്രീ പുരുഷ ബന്ധത്തെ മാറ്റാൻ. അപ്പോ അത് ആഘോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എഴുതാൻ പുറപ്പെടുന്ന സമയത്ത് സാമൂഹ്യമായിട്ടുള്ള ഇൻഹിബിഷൻസ് ഒന്നൊക്കെ മനസ്സിൽ വരാതിരിക്കുമ്പോൾ അതിലൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ആ എഴുത്തിൽ ഉണ്ടാകുമെന്നുള്ള ക്രിയേറ്റിവിറ്റിയെ പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മളുടെ ക്രിയേറ്റിവിറ്റിനെ സാമൂഹ്യമായ ഒരു കണ്ണിൽ കൂടെ നോക്കിയിട്ട് ഇല്ലായ്മ ചെയ്യുന്നത്, അനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത് നൈസർഗികമായിട്ടുള്ള നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ള. പിന്നെ ക്രിയേറ്റിവിറ്റി പ്രകോപനങ്ങളിൽ കൂടെ ഉണ്ടാകും. സാമൂഹ്യമായിട്ടുള്ള അനീതി കാണുന്ന സമയത്ത് അതിനോട് പ്രതിഷേധിക്കാൻ ഏറ്റവും കലാത്മകമായിട്ട്, ഏറ്റവും കാര്യക്ഷമമായിട്ട് എങ്ങനെയാ അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന ക്ഷോഭം ഒരു പുതിയ രൂപത്തെ നമ്മളിലുണ്ടാക്കും. ഇതൊക്കെ ഈ ക്ഷോഭത്തിൻ്റെയും വികാരത്തിൻ്റെതുമായിട്ടുള്ള കണ്ടന്റാണ്. അതാണ് ക്രിയേറ്റിവിറ്റിയെ പ്രധാനമായിട്ട് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കുന്നത് മനുഷ്യനിലെ വൈകാരിക മൂല്യങ്ങളാണ്. ഇന്നത്തെ ഈ പുതിയൊരു ടെക്നോ ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി ഉണ്ടാക്കുന്ന വലിയ അപകടം മനുഷ്യനിലെ വൈകാരിക മൂല്യങ്ങളെല്ലാം ചോർത്തിക്കളയുന്നു. വെറും യുക്തി മാത്രമാണ് എല്ലാവർക്കും കറൻസി. അത് ക്രിയേറ്റിവിറ്റിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം. എഴുത്തിനെ അത്രയേറെ ഗൗരവമായി കാണുന്ന ഒരാളെന്ന നിലയിൽ, അതേസമയം എഴുത്തിനെ സഹജാവബോധത്തിന്റെയും ജൈവബോധത്തിന്റെയും മൗലികതയുടെയും ഭാഗമായി കാണുന്ന ഒരു എഴുത്തുകാരൻ നിലയിൽ, എന്തൊക്കെയാണ് നാളത്തെ എഴുത്തിനെ, പ്രത്യേകിച്ചും കെ പി രാമനുണ്ണിയുടെ നാളത്തെ എഴുത്തിനെ അങ്ങനെയാണ് നിർവചിക്കുന്നത്? ഒരു പുതിയ കൃതി പലപ്പോഴും ഏതൊരു എഴുത്തുകാരനും ഒരു പുതിയ കൃതി മനസ്സിൽ പ്രതീക്ഷയായിട്ടുണ്ടോ? ആ കൃതി എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ആൾക്ക് പറയാനുള്ളത് തന്നെയാണ് കൃതിയായിട്ട്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ജീവനുള്ള കൃതിയായിട്ട് വരും. ഇന്നിപ്പോ കേരളത്തിലെ എഴുത്തുകാർക്ക് എഴുത്തിന് വിരോധമായി നിൽക്കുന്ന വലിയൊരു പ്രശ്നം പ്രസംഗത്തിനുള്ള ക്ഷണങ്ങളാണ്. പ്രസംഗിക്കലാണ് ഇവിടെ എഴുത്തുകാരെന്ന് കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതൊരു ചീത്തതിലല്ല പറയുന്നത്, പലരും ഉള്ള സ്നേഹത്തോടു കൂടിയാണ് പ്രസംഗത്തിന് വിളിക്കുന്നത്. നമ്മളുടെ സാംസ്കാരികമായിട്ട് നമ്മളുടെ ഒരു ഉണർന്ന അവസ്ഥയും കൂടിയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും എഴുത്തുകാരെങ്ങനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പൊ നമ്മളൊരു സാംസ്കാരിക ഉണർവാണ്. പക്ഷെ ഈ പ്രസംഗം പലപ്പോഴും നമ്മളുടെ ഉള്ളിലൊരു ജീവിതത്തെ ഇല്ലാതെയാക്കുകയും
ഈ യാത്ര കൊണ്ടൊക്കെ കുറേ സമയം, പിന്നെ പ്രസംഗം പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാതെ നിർവഹിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു വിഷയം പഠിച്ചിട്ടുള്ള ഒരു പ്രബന്ധാവതരണം ഒന്നുമല്ല, കാഷ്വലായിട്ട് പല കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒരു പ്രസംഗം, ഒരു അഞ്ചു പത്ത് പ്രസംഗം കയ്യിൽ നിന്ന് അതിനെങ്ങനെ കെട്ടിയത് മാറ്റി ഒട്ടിച്ചിട്ടാണ് പലരും. അതെ, പ്രഭാഷണത്തിന്റെയും പ്രസംഗത്തിന്റെയും ഒക്കെ അതിരുകളൊന്നും തിരിച്ചറിയാൻ വയ്യാതെ. അതെ അതെ, മാറിയിട്ട്. അപ്പോ അതുകൊണ്ട് ആണെങ്കിലും പിന്നെ ഞാന് സ്നേഹത്തോടു കൂടിയിട്ടുള്ള പ്രസംഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ സ്വീകരിക്കും. പിന്നെ അങ്ങനെ വാശി പിടിച്ചിട്ട് നമ്മൾ ഈ സാഹിത്യം നന്നാക്കിക്കൊള്ളാം എന്നങ്ങനെ കരാറെടുത്തിട്ട് ഉള്ള അങ്ങനത്തെ ഒരു ആളല്ല ഞാനിപ്പോ. നേരത്തെ പറഞ്ഞ മാതിരി ജീവിതം ഒരു ആർത്തിക്കാരന്റെ കയ്യിലാണല്ലോ. അപ്പൊ ജീവിത സ്നേഹിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ ഒരു പ്രൊഫഷണൽ റൈറ്ററായിട്ട് ജീവിതത്തിന്റെ മറ്റെല്ലാ സ്നേഹത്തിന്റെയും കൂടിച്ചേരലിന്റെയും മാർദ്ദവങ്ങളുടെ അംശങ്ങളൊക്കെ മാറ്റിയിരുന്നിട്ട് ഒരു കരാറ് പണിക്കാരനായിട്ട് പിന്നെ സാഹിത്യത്തെ നന്നായിക്കോളാം, അങ്ങനെയുള്ള ഒരു എഴുത്തിനെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഈ പ്രസംഗത്തിന്റെയും ഈ പ്രാരാബ്ദങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ തന്നെ ഒരു പുതിയ നോവല് ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഈ ആത്മകഥയിൽ എങ്ങനെ ഞാൻ തിരുത്തും മനുഷ്യ ജീവിതത്തിനുള്ള ഒറ്റ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു റീപ്ലേ ഇല്ല. ഇവിടേക്കാണ് നമുക്കിപ്പോ ഈ ഇന്റർവ്യൂ തന്നെ രണ്ടാമത് എടുക്കാം. ഇത് അങ്ങനെ പിന്നെ പോകുന്നതാണ്. നമുക്കൊരു സംഭവം രണ്ടാമതൊന്ന് തിരിച്ച് ജീവിക്കാൻ നമുക്ക് നൂർത്തി ഒറ്റ ചാൻസേ ഉള്ളൂ നമുക്ക് ജീവിതത്തിലല്ല. നാളെ വേറൊരു ചാൻസ് വരുന്നില്ല, ഇന്നത്തെ ചാൻസ് ഇന്നത്തെ മാത്രമേ ഉള്ളൂ. അപ്പോ ജീവിതത്തെ എങ്ങനെ തിരുത്താം എന്നാണ് ഭാവനയിൽ കൂടെ മരിച്ചുപോയ പല മഹാത്മാക്കൾ വീണ്ടും വരുന്നതും അവരവരെ ചില ദൗർബല്യങ്ങളെ തിരുത്തുന്നതും ആ തിരുത്തൽ കൂടി മാനവരാശിയുടെ ചരിത്രത്തിലുണ്ടായ പലതും അങ്ങനെ ഒരു കുറെ ഭ്രമാത്മകമായതും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു നോവലാണ്. എന്നെ പോലെ ഒരു ശേഷി കുറഞ്ഞ എഴുത്തുകാരന് പിടിച്ചാ എത്താത്ത വലിയ പ്രേമയാണ്. പക്ഷെ ഞാനൊന്ന് പൊന്തിച്ചു നോക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു എഴുത്തിലേക്ക് കടന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ പുസ്തകം നമുക്ക് തന്നിരിക്കുന്ന അടയാളം എത്താ പൊന്താത്ത ആളല്ല എന്നുള്ളതാണ്. ഗോവിന്ദവർമ്മ രാജ എന്ന ഒരു വലിയ കഥാപാത്രത്തെ ജീവിതത്തിന്റെ ഭിന്ന സ്ഥലികളിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരേ സമയം തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനതകൾ, മറുഭാഗത്ത് നാണയത്തിന്റെ മറുപുറം എന്നോണം മനുഷ്യന്റെ ഏറ്റവും വലിയ സാധ്യതകൾ, ജീവിതത്തിന്റെ പുസ്തകം ഈ രണ്ട് തലവും തുലാസിന്റെ ഇരുതട്ടില് ഈ ഏറ്റവും വലിയ ശക്തിക്കുറവും ഏറ്റവും വലിയ ശക്തിയും ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ ഈ പുസ്തകത്തില്, ജീവിതത്തിന്റെ പുസ്തകം എന്ന നോവലില്. അതുണ്ട് ഈ ഇതിൽ. പിന്നെ കുറേയും കൂടിയും അപരിചിതമായിട്ടുള്ള ചില പ്രവാചകന്മാർ തിരിച്ചു വരുന്നതും ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു അസാധാരണമായ അന്തരീക്ഷത്തിൽ കൂടെ പിന്നെ പോകുന്ന വർത്തമാനം പ്രതീക്ഷിക്കുന്നു ചില പ്രവാചകരെങ്കിലും തിരിച്ചു വരണം എന്നുള്ളത്.